നടന്നവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മോട് പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈശോ ഒരു ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ ആ സഹനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ വചനം പറയുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തെ പ്രതിയുള്ള സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട വചനമാണ് ഈ പറയുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്നുള്ള തിരുവചനം. ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു വചനം തന്നെയാണ് ഇന്നത്തെ ലേഖന ഭാഗത്തില് വിശുദ്ധ പൗലോസിലെ നമ്മോട് പറയുന്നത്. പൗലോസിലെ പറയുകയാണ്, നമ്മുടെ ക്ലേശങ്ങളെല്ലാം ക്ഷണികവും നിസ്സാരവുമാണ്, എന്നാൽ അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. അതായത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെയും ലേഖന ഭാഗത്തിലൂടെയും സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങളിലേക്കല്ല, മറിച്ച് ആ സഹനങ്ങളിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവികമായ രക്ഷയിലേക്കാണ് നീ നിന്റെ ശ്രദ്ധ നൽകേണ്ടത് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് വചനങ്ങൾ ഓർത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.